കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ്റെ പങ്ക് അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഇപ്പോൾ മൊഴിപ്പകർപ്പിലൂടെ പുറത്തു വന്നിരിക്കുന്നു കണ്ണൂർ കളക്ടർ എങ്ങനെയാണ് നവീൻ ബാബുവിനോട് പെരുമാറിയത് ജോയിൻ ചെയ്ത അന്നേ ദിവസം മുതൽ അവസാന ദിവസം വരെ അതിൻ്റെ നിർണായകമായ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു മണിക്കൂർ പോലും വൈകിയതിന് ശക്തമായ നടപടി സ്വീകരിക്കുന്ന കർക്കശക്കാരനായ ഉദ്യോഗസ്ഥനെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അതാണ് കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ ഞായറാഴ്ച പോലും അവധി നൽകാതെ നാട്ടിൽ പോയാൽ പോലും തിരിച്ചു വിളിപ്പിക്കുന്ന ഏതു രീതിയിലും മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെന്ന് വേണം ജില്ലാ കളക്ടറെ വിലയിരുത്താനും അങ്ങനെയുള്ള നിർണായക മൊഴി ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നു മറുഭാഗത്ത് ദിവ്യെ കാണാൻ ഇന്ന് ഉച്ച മുതൽ എന്തിനേറെ പറയുന്നു രാവിലെ മുതൽ തന്നെ ജയിലിന് മുന്നിൽ പ്രമുഖ സി നേതാക്കളൊക്കെ തന്നെ തമ്പടിച്ചിരിക്കുന്നു അക്കൂട്ടത്തിൽ ഇന്നലെ വരെ ദിവ്യെ തള്ളിപ്പറയേണ്ടി വന്ന അങ്ങനെ ഒരു സാഹചര്യമുണ്ടായ എം വി ഗോവിന്ദന്റെ ഭാര്യ ഉൾപ്പെടെ പിന്നിൽ അണിനിരന്നിരിക്കുന്നു അതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരം പുറത്തു വരുന്നു ഈ ഘട്ടത്തിൽ കാണാൻ കഴിഞ്ഞിരിക്കുന്നത് ജയിലിന് പുറത്തിറങ്ങിയ ദിവ്യയുടെ കൊലച്ചിരിയും എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിലാണ് ജാമ്യം കിട്ടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റായിട്ടുള്ള പി പി ദിവ്യ ഇപ്പോൾ ജയിലിന് പുറത്തിറങ്ങിയത് കോടതി ഉത്തരവ് വന്നു ശേഷം വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ ദിവ്യക്ക് പുറത്തിറങ്ങാനും കഴിഞ്ഞു നവീൻ ബാബുവിന്റെ മരണത്തിൽ ഏറെ ദുഃഖമുണ്ടെന്നും അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട കൃത്യമായ അന്വേഷണം നടക്കണമെന്നും ദിവ്യ തന്നെ മാധ്യമങ്ങളോട് പറയുന്നു എന്തു തല്ല പ്രഹസനമെന്ന് വേണം ഇതിനെ നോക്കിക്കാണേണ്ടത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിനോടൊപ്പം തന്നെ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം കോടതിയിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ദിവ്യ തന്നെ പറയുന്നു ഇതിനെയൊക്കെ തന്നെ എങ്ങനെയാണ് കാതോർക്കേണ്ടതെന്നാണ് ജനങ്ങൾ പോലും ഇപ്പോൾ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മറുഭാഗത്ത് പഴയൊരു കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണറായിട്ടുള്ള എ ഗീത ഐ എസ് നടത്തിയ അന്വേഷണം ഉണ്ടായിരുന്നു ആ അന്വേഷണത്തിലേക്ക് കളക്ടർ അരുൺ കെ വിജയനെ പ്രതിരോധത്തിലാക്കുന്ന നിരവധി വിവരങ്ങളും പുറത്തു വരുന്നു ആ വിവരം പുറത്തു വന്നത് കളക്ടറേറ്റ് ഓഫീസിലെ ചില ജീവനക്കാർ നൽകിയ മൊഴി തന്നെയാണ് അതാണ് സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയം അതിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു അതായത് എ ഡി എം നവീൻ ബാബു മരണപ്പെട്ട ദിവസം അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത പുറത്തു വന്ന ദിവസം ഇതിന് പിന്നിൽ പി പി ദിവ്യാണെന്നുള്ള ആരോപണം കഴമ്പുള്ളതാണെന്ന് കണ്ടെത്തിയ ദിവസം അന്നേ ദിവസം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ജില്ലാ കളക്ടറോട് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം തേടിയിരുന്നു അന്വേഷിച്ച് പ്രാഥമികമായ ഒരു വിവരം നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു അതിൽ അരുൺ കെ വിജയൻ പറയാത്ത ഒരു വസ്തുതയാണ് പിന്നീട് അന്വേഷണം നടന്നപ്പോൾ മൊഴിപ്പകർപ്പായി അരുൺ കെ വിജയൻ പറഞ്ഞത് അതായത് ഈ വിഷയം ഒക്കെ കഴിഞ്ഞതിന് ശേഷം പി പി ദിവ്യ പോയതിനു ശേഷം എ ഡി എം നവീൻ ബാബു തൻ്റെ റൂമിലേക്ക് വന്നെന്നും തനിക്കൊരു തെറ്റു പറ്റിപ്പോയി എന്ന് കുറ്റസമ്മതം നടത്തിയെന്നുമാണ് ഇതിലൂടെ ഇപ്പോൾ പുറത്തു പുറത്തുവന്നിരിക്കുന്നത് എന്നാൽ കളക്ടർ ഈ വിവരം എന്തുകൊണ്ട് അന്ന് മന്ത്രിക്ക് നൽകിയ അന്വേഷണത്തിലൂടെ വെളിവാക്കിയില്ല എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ് അന്ന് മുതലേ കളക്ടർക്കെതിരെ ശക്തമായ സംശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് ഇനി എന്തിനേറെ പറയുന്നു കളക്ടർ പെരുങ്കള്ളനാണെന്നുള്ള വിവരം കളക്ടർ പറയുന്നതൊക്കെ തന്നെ വെറും നുണകളാണെന്നുള്ള വിവരം മറ്റാരുമല്ല നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയുടെ വായിൽ നിന്ന് തന്നെ പുറത്തു വരേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായി അതിനുള്ള അവസരവും കളക്ടർ തന്നെയാണ് ഉണ്ടാക്കിയത്